ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ യഥാർത്ഥത്തിൽ പെട്ടുനിൽക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും തികഞ്ഞ പിണറായി ഭക്തനുമായ എ പത്മകുമാറാണ്. നവാഹയജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് വന്നാൽ ചാണകം കലക്കി ഒഴിക്കാൻ തയ്യാറായിട്ടാണ് സ്ത്രീകൾ ക്ഷേത്രമുറ്റത്തുള്ളത്. എന്നാൽ വഴിയിലിറങ്ങിയാൽ തടയാൻ തയ്യാറായി യുവമോർച്ചയും ബിജെപിയും രംഗത്തുണ്ട്. ക്ഷേത്രപരിപാടികൾ എല്ലാം ബഹിഷ്കരിച്ച പ്രസിഡന്റ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിശബ്ദ ജീവിതത്തിലാണ്. വിധി വന്നതിന് പിന്നാലെ ബോർഡ് റിവ്യൂ ഹർജി നൽകുമെന്ന് പ്രസ്താവന ഇറക്കിയതോടെ പ്രസിഡന്റിന്റെ കഷ്ടകാലം ആരംഭിച്ചു. പിണറായി ശാസിച്ചതോടെ സ്വന്തം വാക്കുകൾ വിഴുങ്ങുകയും സ്വയം ഇളിഭ്യനായി മാറേണ്ടി വരികയും ചെയ്തു. ഇതോടെ ആകെ തകർന്ന പ്രസിഡന്റ് എ പത്മകുമാർ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മൗനവ്രതത്തിലാണ്. വഴിയിലിറങ്ങിയാൽ ബിജെപി യുവമോർച്ച പ്രവർത്തകർ തടയും. ക്ഷേത്രങ്ങളിൽ പോകാമെന്ന് വെച്ചാൽ അവിടെ ചൂലും ചാണകവെള്ളവുമായി കാത്തുനിൽക്കുകയാണ് ഭക്തജനങ്ങളായ സ്ത്രീകൾ. ഇതോടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പത്മകുമാർ ഉദ്ഘാടനം ചെയ്യേണ്ട പല പരിപാടികൾക്കും മറ്റുള്ളവരാണ് തിരികൊളുത്തിയത്. ഇന്നലെ ഓമല്ലൂർ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആയിരുന്നു. അദ്ദേഹം പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുമെന്ന് വാർത്ത വന്നതോടെ സ്ത്രീകൾ ചാണകവെള്ളവും ചൂലുമായിട്ടാണ് എത്തിയത്. പ്രസിഡന്റിനെ തടയാൻ തന്നെയായിരുന്നു ആ നീക്കം. എന്നാൽ പത്മകുമാർ എത്തിയില്ല. പകരം ITRTC ചെയർമാനും BDGS സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ പത്മകുമാറാണ് യജ്ഞം ഉദ്ഘാടനം ചെയ്തത്. മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിനും എ പത്മകുമാറിനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത്. അവിടെയും പ്രസിഡന്റ് എത്തിയില്ല. പ്രസിഡന്റ് വരുമെങ്കിലും തടയുന്നതിന് ഇവിടെയും നീക്കം നടന്നിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി നേതൃത്വം കൈവിട്ട സ്ഥിതിയാണ്. ഫേസ്ബുക്കിൽ സജീവമായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുകയാണ്. നേരത്തെ പല ആപദ്ഘട്ടങ്ങളിലും സൈബർ സഖാക്കളാണ് അദ്ദേഹത്തെ തുണയ്ക്കാനെത്തിയിരുന്നത്. ഇപ്പോൾ ഒരാൾ പോലും പത്മകുമാറിനെ അനുകൂലിച്ച് രംഗത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വന്തമായി ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ മനോവിഷമത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് പത്മകുമാർ. അദ്ദേഹം രാജിവെക്കുമെന്ന് അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത് പാർട്ടിക്കും സർക്കാരിനും ക്ഷീണമാകും. പത്മകുമാർ രാജിവെച്ചാൽ അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും അന്ത്യമാകും. സർക്കാരിന് പേരുദോഷമുണ്ടാക്കിയ ആളെന്ന നിലയിൽ പാർട്ടിയിൽ തന്നെ പത്മകുമാർ തരം താഴ്ത്തപ്പെടും. രാജിവെക്കുന്നത് തന്റെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാക്കുമെന്ന അപകടം പത്മകുമാറിന് തിരിച്ചറിയാം. എന്തായാലും ശബരിമല വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ മല ചവിട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.